മലയാളത്തിന്റെ പ്രശസ്ത നടൻ ഋഷഭാവ അന്തരിച്ചു. വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട ഋഷഭാവ അന്തരിച്ചു. ആദ്യ ചിത്രത്തിൽ തന്നെ നായകനായി അഭിനയിച്ച് പിന്നീട് ഒട്ടനവധി സിനിമകളിൽ സഹനടനായും വില്ലനായും ഒക്കെ തിളങ്ങിയ ഋഷഭാവ കൊച്ചി സ്വദേശിയായിരുന്നു. 54 വയസ്സായിരുന്നു അന്തരിക്കുമ്പോൾ. 3 ദിവസം മുൻപ് പക്ഷാഘാതത്തെ തുടർന്ന് ഋഷഭാവയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വൃക്കസംബന്ധമായ രോഗങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഇന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നിരവധി സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ സീരിയൽ ലോകത്തെ നിരവധി താരങ്ങൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ അനുശോചന കുറിപ്പുകളും പങ്കുവച്ചിട്ടുണ്ട്. ഡോക്ടർ പശുപതി എന്ന ഇന്നസെന്റിന്റെ ചിത്രത്തിലൂടെ നായകനായി എത്തിയ ഋഷഭാവ പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായകനായും സഹതാരമായുമെല്ലാം അഭിനയിച്ചെങ്കിലും ഹരിഹർനഗർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ജോൺ ഹോനായി എന്ന വില്ലൻ വേഷത്തിലൂടെയാണ് സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിരുന്നില്ലേ, ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ അമ്മച്ചിയുടെ നിധികൾ അടങ്ങിയ ആ പെട്ടി തേടിയെത്തുന്ന വില്ലനെ മലയാളികൾക്ക് ഇന്നും മറക്കാനായിട്ടില്ല. നിരവധി ചിത്രങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മലയാള സിനിമയിലെ എക്കാലത്തും ഓർമ്മിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ ജോൺ ഹോനായി എപ്പോഴുമുണ്ട്. ജോൺ ഹോനായി അനശ്വരനാക്കിയ ഋഷഭാവ ഇടക്കാലത്ത് സിനിമയിൽ നിന്നും വിട്ടുനിന്നെങ്കിലും നിരവധി മികച്ച വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടുറപ്പിക്കുകയും ചെയ്തിരുന്നു. ഹലോ പോക്കിര രാജ എന്ന സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു. ഒട്ടനവധി സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഡോക്ടർ പശുപതി, ഇൻ ഹരിഹർ നഗർ, ആനവാൽ മോതിരം, ഇരിക്കു MD അകത്തുണ്ട്, ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, ചമ്പക്കുളം തച്ചൻ, ഏടര പൊന്നാന, എന്റെ പൊന്നു തമ്പുരാൻ, മാന്ത്രിക ചെപ്പ്, ഫസ്ബിൽ, ബന്ധുക്കൾ ശത്രുക്കൾ, കാബൂളിവാല, ആയിരപ്പറ, മലപ്പുറം ഹാജി, മഹാനായി ജോജി, ഹലോ പോക്കിര രാജ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. മംഗലം വീട്ടിൽ മാനശേശ്വരി ഗുപ്ത, അനിയൻ ബാവ, ചേട്ടൻ ബാവ, നിറം, എഴുപുന്ന തലകൻ, ക്രൈം ഫയൽ, കവർ സ്റ്റോറി, നസ്രാണി, പരദേശി, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, പോക്കിര രാജ, ഈ അടുത്ത കാലത്ത്, സഖറിയായുടെ ഗർഭിണികൾ, കോഹിനൂർ, ശുഭരാത്രി, വൺ എന്നീ സിനിമകൾ ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച ഋഷഭാവ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മുൻനിര താരങ്ങളിൽ ഒരാളായിരുന്നു. എബ്രിഷൈന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മഹാവീര്യർ എന്ന സിനിമയിലായിരുന്നു ഏറ്റവും ഒടുവിലായി ഋഷഭാവ അഭിനയിച്ചത്. ഋഷഭാവയുടെ ഈ വിയോഗത്തിൽ മൂവി ഡാസിൽസും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.